നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ഒരു ഡെവലപ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണ്. ഇതൊരു മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സംഗതി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു അവലോകന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. നമ്മളെ വിഷയം എന്താണെന്ന് തുടക്കത്തിൽ പറയുന്നില്ല, നിങ്ങൾക്ക് വഴിയെ പോകുന്ന വഴിക്ക് ഇതെല്ലാം മനസ്സിലാവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ഈ വീഡിയോ ഇറക്കുന്ന ദിവസം തന്നെ അതേ സമയത്ത് തന്നെ ഒരു പോള് വിടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ മുഴുവനെ കണ്ടതിന് ശേഷം പോളിൽ ചെന്ന് എല്ലാവരും വോട്ട് ചെയ്യുക കൂടി വേണം. അപ്പോൾ നമുക്കൊന്ന് വിഷയം നോക്കാം. ഇത് ട്രിവാൻഡ്രം സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, സിറ്റി മാസ്റ്റർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമെന്ന് വേണം സ്പെസിഫിക് ആയിട്ട് പറയാനായിട്ട്. 2040 വരുന്ന ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ കരട് രേഖ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ വന്ന ഒരു പ്രധാന നിർദ്ദേശമാണ് നമ്മളുടെ കണ്ണിൽ ഈ ഇടയ്ക്ക് പെട്ടതും. നമുക്കതൊന്ന് നിങ്ങളുമായിട്ട് ഒരു ചെറിയൊരു അവലോകനം നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാമെന്നുമാണ് നമ്മൾ വിചാരിച്ചത്. നിങ്ങൾക്കറിയാം, നമ്മുടെ വീഡിയോസിൽ മുഖ്യവാറും വരുന്ന എല്ലാ ഫീച്ചേർഡ് ന്യൂസിനെ ആസ്പദമാക്കി വരുന്ന ഫീച്ചേർഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതേ മാതൃകയിലാണ് നമ്മളിത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന മേജർ സംഗതി എന്ന് പറയുന്നത് ട്രിവാൻഡ്രം സിറ്റിക്കുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് എല്ലാ വാഹനങ്ങൾക്കും ഒരു ചാർജ് പ്രത്യേകിച്ച് പീക്ക് ടൈമുകളിൽ ഈടാക്കണം. നോർമൽ ടൈമിലല്ല, പീക്ക് ടൈമിൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സിറ്റിയിലേക്ക് വരുന്ന വാഹനങ്ങളുടെ എണ്ണം നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഉപയോഗവും നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആശയം നമ്മുടെ കേരളക്കാർക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ സംബന്ധിച്ചിടത്തോളം ചിലപ്പം പുതിയതായിരിക്കാം, നൂതനമായിരിക്കാം. പക്ഷേ ഇത് വളരെ കാലം മുൻപ് തന്നെ ലോകത്ത് പരീക്ഷിച്ച് വിജയിച്ച ഒരു മാതൃകയാണ്. 1975 സിംഗപ്പൂരിലാണ് ഇങ്ങനെ ഒരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതവിടെ വളരെയധികം വിജയിക്കുകയും ലോകത്തിലെ മറ്റു പല സ്ഥലങ്ങളിലും ഈ ഒരു ആശയം അവർ വിജയകരമായി നടപ്പാക്കുകയും ചെയ്യുന്നു. എടുത്തു പറയേണ്ടവയാണ് സ്റ്റോക്ക്ഹോം, അതുപോലെ തന്നെ റോം, മിലാൻ, ലണ്ടൻ തുടങ്ങിയ നഗരങ്ങൾ. അപ്പോൾ ഇവിടെയെല്ലാം ഇങ്ങനെ ഒരു ആശയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഗതി കൊണ്ടുവന്ന് വിജയിപ്പിച്ചു. നമ്മൾ ഒരിക്കലും ഏത് സൈഡാണ് ഇത് എടുക്കുന്നതെന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നില്ല. കാരണം അതിലേക്ക് നമ്മൾ വരാം. നമ്മൾ ഇന്നൊരു അവലോകനമാണ്. നിങ്ങൾക്കാണ് ഇന്ന് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം. നിങ്ങൾക്കിതിൻ്റെ ഉത്തരം നടത്താം, നിങ്ങൾക്കിത് യോജിക്കാം, വിജയം വിനിയോജിക്കാം. നിങ്ങൾക്ക് അതിനായിട്ടുള്ള കമൻസ് എല്ലാം രേഖപ്പെടുത്താനായിട്ടും ഇതൊരു വേദി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റഡി വന്നത് ഇപ്പോൾ ശ്രദ്ധേയമാണ്. ഏകദേശം 25 കിലോമീറ്ററാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിനുള്ളിലെ വാഹനങ്ങൾക്കുള്ള വേഗപരിധി. വേഗപരിധി എന്ന് പറയാൻ പറ്റില്ല, വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് അങ്ങനെ വേണം പറയാനായിട്ട്. ഇനി എത്ര സ്പീഡ് എടുക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഏകദേശം 52 ജംഗ്ഷനുകളിൽ ഇതിനകം തന്നെ ഈ ഹെവി ടൈമിൽ വളരെയധികം ട്രാഫിക്കുള്ള ഏരിയ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു. ഇതിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ളത് പട്ടം ജംഗ്ഷനിലാണ്. പട്ടം ജംഗ്ഷനിൽ ഏകദേശം 10,000 കാർ, പാസഞ്ചർ കാർ യൂണിറ്റുകളാണ് ഈ സമയങ്ങളിൽ കടന്നു പോകുന്നത്. അതിന് തൊട്ട് പുറകിലായിട്ട് കേശവാസപുരം ജംഗ്ഷനും ഉണ്ട്. അങ്ങനെ ട്രിവാൻഡ്രം നഗരത്തിലെ പല സ്ഥലങ്ങളും ഈ ഒരു റേഞ്ചൊക്കെ തന്നെയാണ് വരുന്നത്. അതിലും താഴെ കുറച്ച് കുറച്ചും വ്യത്യാസങ്ങൾ മാത്രമേ അതിനൊക്കെ ഉള്ളൂ. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഇനിയിപ്പോൾ റോഡുകളുടെ വികസനമൊക്കെ നമ്മൾ ഭാവിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോലും എക്സ്റ്റൻഷൻ വളരെയധികം പോസിബിലിറ്റി കുറവാണ്. നമുക്കൊരു സാറ്റലൈറ്റ് ടൗൺഷിപ്പൊക്കെ വേറെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇപ്പോൾ ടെക്നോ സിറ്റിയൊക്കെ വരുന്നുണ്ട്, അതിന് ചുറ്റും പുതിയ ടൗൺഷിപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നുകൂടായെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എൻ്റെ ചെറുവത്തറ, അതായത് നമ്മുടെ പഴയ പേപ്പേഴ്സ് ചിലപ്പോൾ നാളത്തെ ഒരു ന്യൂ ട്രിവാൻഡ്രം ആയിക്കൂടുന്നില്ല. എന്നാലും നമ്മുടെ എക്സിസ്റ്റിംഗ് ട്രിവാൻഡ്രം സിറ്റിയിൽ വളരെയധികം പോസിബിലിറ്റീസ് വളരെയധികം കുറവാണ്. അപ്പോൾ നമുക്ക് വാഹനങ്ങൾ വളരെയധികം കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ എലിവേറ്റഡ് പാതകൾ ഇനി ഭാവിയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ആശയം നമുക്ക് വളരെയധികം ശ്രദ്ധേയമാവുന്നത്. പക്ഷേ തിരുവനന്തപുരം പോലുള്ള നഗരം എത്രത്തോളം വിജയകരമാവും എന്നുള്ള കാര്യമെല്ലാം ഒരു സംശയമാണ്. നമുക്ക് 100% ഒരു കാര്യവും പറയാൻ പറ്റത്തില്ല. കാരണം സിംഗപ്പൂരിലൊക്കെ ഇത് വിജയിച്ചതാണ്, പക്ഷേ നമ്മുടെ നാട്ടിലിത് വിജയിക്കുമോ അറിയില്ല. സിംഗപ്പൂരിൽ ആദ്യം ഇതിന് വേണ്ടിയിട്ട് നോർമൽ കാർഡ്സ് ആയിരുന്നു, പിന്നീട് സ്മാർട്ട് കാർഡിലേക്ക് മാറി. അതേപോലുള്ള നൂതന സിസ്റ്റംസ് വല്ലതും വരേണ്ടതായിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നാൽ ഇതിനൊരു പ്രതിഷേധം ഉറപ്പായിട്ടും ഉണ്ടാകും, അത് 100% ഉറപ്പാണ്. പക്ഷേ ഇത് അതിൻ്റെ രീതിയിൽ കാണാൻ കഴിയുന്നവർക്ക് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനെതിർക്കുന്നവർ എന്തായാലും എതിർക്കുന്നത്, നമ്മുടെ നാട്ടിൽ അതിന്മാതിരം അല്ലെങ്കിൽ അത്രമാത്രം മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ടോ? ഈവൻ നമ്മുടെ ലൈറ്റ് മെട്രോ പോലും ഇതിലേക്ക് ഒന്നും ആയിട്ടില്ല. BRTSന്റെ പോലും ചിലപ്പോൾ 2 വർഷത്തിനകത്ത് 3 വർഷത്തിനകത്ത് BRTS നടപ്പായേക്കാം. അങ്ങനെ പല മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ജനങ്ങൾക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇത് ഇവിടെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ റീസൺ.
അല്ലാതെ നമ്മൾ പറയുകയാണ് നിങ്ങൾ സിറ്റിക്കുള്ളിൽ കയറാൻ പാടില്ല, നിങ്ങൾ ഇവിടെ വണ്ടി ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ആരും കയറത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്കാർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ പ്രോത്സാഹിപ്പിച്ചു എന്ന് വരാം. കാരണം ഒരു കാറിൽ പോകുന്നവർ ചിലപ്പോൾ നാല് പേരെയൊക്കെ കൊണ്ടുപോകും. അങ്ങനെ പല നാടുകളും നടക്കുന്നുണ്ട്. സിറ്റിയിലേക്ക് പോകുന്നവർ ഒറ്റയ്ക്ക് പോകാറില്ല. അങ്ങനെ പോകുമ്പോഴത്തേക്ക് അവർക്ക് ഇക്വലി ഷെയർ ചെയ്യാൻ പറ്റും ആ ഒരു യാത്രയുടെ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്ന സംഗതികൾ. അങ്ങനെയൊക്കെ ഒരു കൾച്ചറിലേക്ക് നമുക്ക് മാറിക്കൂടാ എന്നില്ല ഭാവിയിലേക്ക്. പക്ഷേ ഇങ്ങനെയൊരു പുതിയൊരു ആശയം നമുക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോഴും നടപ്പാവുന്നതല്ല, ഭാവിയിലേക്കുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാം ചെയ്യേണ്ടത് സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ പോളിൽ പോയി നമ്മൾ വോട്ട് ചെയ്യുക. അതുപോലെ തന്നെ വിലപ്പെട്ട കമൻസും നിങ്ങളുടെ ആശയങ്ങളും ഇവിടെ പ്രകടിപ്പിക്കുക. നെഗറ്റീവായിരുന്നാലും പോസിറ്റീവാണ്. ഇതിൽ നെഗറ്റീവും പോസിറ്റീവും ഒന്നുമില്ല, രണ്ട് സൈഡും പോസിറ്റീവാണ്. അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും പോസിറ്റീവ് തന്നെയാണ്. കാരണം അത് രണ്ടും നമുക്ക് നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ തലസ്ഥാനത്തിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും നന്മയ്ക്ക് വേണ്ടിയിട്ടും ഉള്ളതെന്നാണെന്നേ നമുക്ക് കരുതാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം നമുക്കും ഇതിലൊരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഭാവിയിൽ ഇനിയും ഇതിൻ്റെ പുറത്ത് തന്നെ പല വീഡിയോസും വരുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വോട്ട് ചെയ്യുക. അതുവരയ്ക്കും ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം ബ്രെയിനസ്റ്റാഷ്. നന്ദി, നമസ്കാരം.